ഇങ്ങനെയാണ് കേരളത്തിൽ സ്വിമ്മിംഗ് ലൈഫ് ഗാർഡ്മാരുടെ കോച്ചിങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഒരിക്കൽ പോലും തന്നെ ഇതിന്റെ അതോറിറ്റീസ് തട്ടിപ്പ് നടത്തി എന്നുള്ളത് ലേണേൺ സിമ്മിന്റെ 112-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈഫ് ഗാർഡ് കോഴ്സിലെ തട്ടിപ്പുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സ്വിമ്മിംഗ് കോച്ചുമാർ അല്ലെങ്കിൽ സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് എങ്ങനെ ആകാം എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ഗാർഡ് കോഴ്സിന്റെ തട്ടിപ്പിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നേരത്തെ തന്നെ പറയാം, ഒരിക്കൽ പോലും തന്നെ ഇതിന്റെ അതോറിറ്റീസ് തട്ടിപ്പ് നടത്തി എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ അതിന്റെ അതോറിറ്റീസ് ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പുകൾ നടത്തി എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്റെ അറിവിലില്ല, ഇനിയിപ്പോ നിങ്ങളുടെ എന്തെങ്കിലും അറിവിലുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് പറയുക. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ തട്ടിപ്പ് നടത്തുന്നത് മുഴുവനും ഇതിന്റെ ഇടനിലക്കാരാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുളിയിലെ വെള്ളം പച്ചക്കളറാണോ? എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ? വിഷമിക്കേണ്ട, വിളിക്കൂ 9544194788. നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തിങ് പൂൾ സർവീസ്. അപ്പോ ഞാൻ ആദ്യം തന്നെ ഒന്ന് വിശദീകരിക്കാം എങ്ങനെയാണ് കേരളത്തില് സ്വിമ്മിംഗ് ലൈഫ് ഗാർഡ്മാരുടെ കോച്ചിങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അതായത് സ്വിമ്മിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഉള്ള ഒരു വ്യക്തി ഒരു കോഴ്സ് നടത്തും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരസ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്നു. അതിപ്പോ ഞാനാണെന്ന് വിചാരിക്കൂ, ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാവർക്കും വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇവിടെ തൃശ്ശൂർ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു പൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഞാന് പരസ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇന്ന ഒരു സർട്ടിഫിക്കേഷന്റെ കോഴ്സ്, ലൈഫ് ഗാർഡ് കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ വരിക എന്ന് ഞാൻ പറയുന്നു. അതിന്റെ ഫലമായിട്ട് ഞാൻ ഈ പരസ്യം കൊടുക്കുമ്പോൾ എന്റെ നമ്പറാണല്ലോ വെക്കുക. അപ്പൊ എന്റെ നമ്പറിലേക്ക് ഒരുപാട് പേര് എൻക്വയറീസ് നടത്തുന്നു. അപ്പൊ ഒരു 10, 12, 20, 25 വാട്ടവർ ഇട്ട് എത്ര പേരാണോ അത്ര പേരുടെ നിന്ന് ഞാൻ ഒരു തുക മേടിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഏത് സർട്ടിഫിക്കേഷന്റെ കോഴ്സ് ആണോ ചെയ്യേണ്ടത് ഇവരെ ഞാൻ അതോറിറ്റീസിനെ വിളിക്കുന്നു. അപ്പൊ ഇത്ര പേർക്കാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ട്രെയിനിങ്ങിന് വരുന്നത്, അപ്പോൾ നിങ്ങളൊരു കോച്ചിനെ വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ടീം നമുക്ക് ഇത് ട്രെയിനിങ് ചെയ്യാനായിട്ട് കടന്നു വരുന്നു. അപ്പോൾ അവർക്കൊരു ഫണ്ടുണ്ട്, സർട്ടിഫിക്കേഷന് ഒരു ഫണ്ടുണ്ട്, അതുപോലെ തന്നെ ആ അതോറിറ്റീസിന് ഒരു ഫണ്ടുണ്ട്. ഇതിന് ശേഷം വരുന്ന ഫണ്ട് മുഴുവനും എനിക്കുള്ളതാണ്, ഈ ഇടനിലക്കാരനുള്ളതാണ്. അപ്പോൾ ഈ ഇടനിലക്കാരൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളായിട്ട് വന്ന ആൾക്കാരെ കംഫർട്ടായിട്ടൊരു ക്ലാസ് മുറി കൊടുക്കുക, അവർക്ക് കോച്ചിങ്ങിനായിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു പൂള് കൊടുക്കുക, ഇവർക്ക് ലെക്ചർ ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ഇതൊക്കെ ഇദ്ദേഹം ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരുപാട് പേര് ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് കൃത്യമായിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരികയും നല്ല പൂള് നോക്കിയിട്ട് അവർക്ക് സെലക്ട് ചെയ്യുകയും നല്ല ക്ലാസ് റൂം, നല്ല എ സി ക്ലാസ് റൂമുകളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ രീതിയിൽ തട്ടിപ്പ് ചെയ്യുമ്പോൾ നല്ല ആൾക്കാർക്കും കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് വരികയാണ്. ഒരുപാട് നല്ല ആൾക്കാരും കൂടി ഉണ്ട് എന്ന് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെയല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കേരളത്തിൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് പഠിക്കാൻ പോകുന്നത് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കേരളത്തിൽ ലൈഫ് ഗാർഡ് കോഴ്സുമാർ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇനി അങ്ങനെ എന്തെങ്കിലും കോഴ്സ്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എങ്കിൽ ജസ്റ്റ് എന്നൊന്ന് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇടനിലക്കാരെങ്ങനെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഫീസ് കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അതോറിറ്റീസിന് കൊടുക്കുന്ന ഫീസ് ഒഴികെ ബാക്കിയുള്ള ഫീസൊക്കെ അദ്ദേഹത്തിനുള്ളതാണ് എന്നുള്ളത്. ഇതിനകത്ത് അദ്ദേഹത്തിനുള്ള ഈ അതോറിറ്റീസിന്റെ ഫീസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഫീസിൽ പൂളിന്റെ റെന്റ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ലെക്ചർ ക്ലാസ് ഇരിക്കാനുള്ള ക്ലാസിന്റെ റെന്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്കുള്ള ഫുഡിന്റെ റെന്റും വരുന്നുണ്ട്. ഇതും അദ്ദേഹം കൊടുത്തതിന് ശേഷമുള്ള ലാഭം മാത്രം അദ്ദേഹം എടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണ് കേരളത്തിൽ എല്ലാവരും ചെയ്യുന്നത്. എങ്കിൽ പോലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലാഭം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ലാഭം എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നല്ല പണിന്റെ പിന്നാലെ, കാരണം സംഘടനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ ഭയങ്കര പണിന്റെ പിന്നിൽ നടക്കാനായിട്ട് അസാമാന്യ പണിയുള്ള ഒരു പണിയാണ് ഈ ലൈഫ് ഗാർഡ് കോഴ്സിന് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഫണ്ട് അവരെടുക്കും, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് പൂൾ ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് പൂളിൽ ഇറക്കുന്നതിന് പകരം വല്ല കായലിലോ കുളത്തിലോ പുഴയിലോ ഒക്കെയാണ് ഇറക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുത്ത കാശ് തിരിച്ചു മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വന്നത് പൂൾ ലൈഫ് ഗാർഡിനെ കുറിച്ച് പഠിക്കാനാണ്, കായൽ ലൈഫ് ഗാർഡോ കുളം ലൈഫ് ഗാർഡോ അല്ല. അപ്പം കുളത്തിലാണ് ഇറക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇതിങ്ങനെ പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് നേരിട്ട് ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു, ഞാൻ ഈ പറഞ്ഞ അതോട്ടിയുടെ പേര് പറയുന്നില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല ഇതിനകത്ത് കളിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഇടനിലക്കാരനാണ് അവനെ ബുദ്ധിമുട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് ആ അതോട്ടിയുടെ പേര് ഞാൻ പറയാത്തത്. അപ്പോൾ അവനിങ്ങനെ പോകുന്നു, ഇടനിലക്കാരൻ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂള് നമ്മൾക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ എന്തോ രാവിലെ ചെന്നപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കായലിലൊന്നും നമുക്ക് ട്രൈ ചെയ്യാം, നാളെ മുതൽ പൂളിലേക്ക് പോവാം. അപ്പോൾ പിറ്റത്തെ ദിവസം വന്നു, വീണ്ടും ഇതേ ഡയലോഗ് തന്നെ. ഒരു 8 ദിവസത്തെയോ 6 ദിവസത്തെയാണ് ട്രെയിനിങ് ആയിരുന്നു അത്. 6 ദിവസം ഇതുപോലെ കായലിൽ ഇറക്കി എന്നുള്ളതാണ്. അപ്പോൾ കായലിലാണ് നിങ്ങൾ ഇറക്കുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ പൂൾ ലൈഫ് ഗാർഡ് എടുക്കാനാണ് വന്നിരിക്കുന്നത്, പൂളിൽ ഇറക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം കായലിൽ ഇറക്കുമ്പോൾ പൂളിൻ്റെ റെൻറ്റും കൂടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വീഴും. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കായലിൽ ഇറക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട ലെക്ചർ ക്ലാസ് മാന്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് മുറി തന്നെയായിരിക്കണം. വല്ല മരത്തിൻ്റെ ചുവടോ വല്ല ഗ്രൗണ്ടിൻ്റെ സൈഡോ ഒക്കെ ആണെങ്കിൽ അതൊന്നും പറ്റില്ല എന്ന് തന്നെ പറയണം. മാന്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന AC തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റണം, ക്ലാസ് മുറി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹാളായിരിക്കണം. അത്യാവശ്യം ഒരു വേറൊരു ശ്രദ്ധയൊന്നും പോവാത്ത രീതിയിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു ക്ലാസ് മുറി ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. ഹാളോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ വഴിയുടെ സൈഡ് ഗ്രൗണ്ട് അങ്ങനെയുള്ള മരച്ചുവട് ഇതൊന്നും നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ വരുമ്പോൾ ക്ലാസ് മുറി എടുക്കുന്നതിന്റെ വാടക പോലും അദ്ദേഹത്തിന്റെ കീശയിലേക്ക് വീഴും. അതിന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. കാരണം നിങ്ങൾ ഇതിന്റെ ഒക്കെ ഫീ ആയിട്ടാണ് ഒറ്റൊരു തുക പറയുമ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്നത്, പൂളിന്റെ റെന്റും ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കണം. അടുത്തത് ഫുഡാണ്. ഈ ലൈഫ് ഗാർഡ് കോഴ്സിന് എൻ്റെ അറിവിൽ ഇതുവരെയും ഫുഡ് അലൗഡ് ആണ്. 2 നേരത്തെയോ അല്ലെങ്കിൽ 1 നേരത്തെയോ ഫുഡ്, ഉച്ചയ്ക്കത്തുള്ള ഫുഡ് എന്തായാലും അലൗഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ കൂട്ടി പറയണം. ഒരു പക്ഷേല് അവര് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഫീസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് മേടിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അതറിയാതെ നിങ്ങൾ പോയിട്ട് ഫുഡ് ഉണ്ടോ, ആദ്യം ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. കാരണം ഫുഡിന്റെ ക്യാഷും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വീഴും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, ഞങ്ങൾക്ക് ഇത് സമ്മതിക്കില്ല. ഫസ്റ്റ് ഡേ തന്നെ എതിർക്കണം. നിങ്ങൾ ഒരു ഡേ അവരെ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7, 8 ദിവസങ്ങൾ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവും. ആദ്യം തന്നെ എതിർത്തു കഴിഞ്ഞാൽ പറ്റില്ലെങ്കിൽ ക്യാഷ് മേടിക്കാൻ തിരിച്ചു പോവുക. വേറെയും കോഴ്സുകൾ നടക്കും ഇതിനെക്കുറിച്ച്. കേരളത്തിൽ മാത്രം നടന്നില്ലെങ്കിലും ബാംഗ്ലൂരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോഴ്സുകൾ നടക്കും. മാന്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കഴിവതും നിങ്ങളുടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സാറ്, അതായത് നിങ്ങളെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളല്ല, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന 1, 2, 3 സാറുമാരുണ്ടാവും. ആ സാറുമാരുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊക്കെ ട്രെയിൻ ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കാതിരുന്നാൽ പോലും നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത സാറിൻ്റെ നമ്പറൊന്നും മേടിച്ച് കയ്യിൽ വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാതും കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കോഴ്സിന് കടന്നു പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേരെടുത്ത് 1-2 പേര്, ഒരുപാട് പേര് നല്ല
വൃത്തിക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുൻകാലങ്ങളിൽ അവിടെ അവരുടെ അടുത്ത് പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ ആൾക്കാരെ, നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ആൾക്കാരുടെ അടുത്ത് അവരെങ്ങനെയാണോ പഠിച്ചത് അവരുടെ അടുത്ത് തന്നെ പോവാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അധികം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലാവരും തട്ടിപ്പൊന്നും നടത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എങ്കിലും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനൊന്ന് വിശദമായിട്ട് പറയാം, അവനിതുപോലെ ഒരു ലൈഫ് ഗാർഡിൻ്റെ ഒരു ടീമിനെ കണ്ടു, അവര് പരിപാടി നടത്തിയ സമയത്ത് രാവിലെ ചെല്ലുമ്പോഴാണ് പറയുന്നത് പൂളില്ല, പൂള് നമുക്ക് ഇന്ന് രാവിലെ കിട്ടണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല, നമുക്ക് ഇന്നൊരു ദിവസം കായലിൽ ഇറങ്ങാന്ന്. അങ്ങനെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കായലിൽ ഇറങ്ങി, പൂളിന്റെ റെന്റ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വീണു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വിളിച്ചു, ഒരുപാട് വിളിച്ചതിന് ശേഷം അവന് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത് നടന്നിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഈ തട്ടിപ്പിക്കലിൽ പോയി പെടാനായിട്ട് പാടില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ട്രെയിനിങ്ങിന് പോയതിന് ശേഷം കൃത്യമായിട്ട് സ്വിമ്മിങ് അറിയാതെയാണ് പോയത് എങ്കിൽ ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ക്യാഷ് തിരിച്ച് കിട്ടില്ല, അത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ആരും വരരുത്. നിങ്ങൾ കൃത്യമായിട്ട് സ്വിം ചെയ്യണം. നിങ്ങൾ സ്വിം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവർ ഫെയിലാക്കി വിടും. അങ്ങനെ ഫെയിലാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് പോയി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ആരും വരരുത്. അത് തട്ടിപ്പല്ല, അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലം ആണ്. അപ്പൊ ആരെങ്കിലും ഈ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് സ്വിം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതും കൂടി പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ആരും പോയി പെടാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് പറയുക. കാരണം ഇത്തരത്തില് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്നൊരു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ഇടയാകും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊക്കെ ഒന്ന് പാസ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിൽ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് താല്പര്യപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് എടുത്തിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്, നല്ല സബ്ജക്റ്റ് ഒക്കെ ആണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കിടന്നവരും അതുവരിക്കും. ബൈ.